ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് എൻ്റെ ഒരു ഫുൾ ഡേ വീഡിയോ ആണ് കേട്ടോ. ഇതിലൊരു ചെറിയ ചിക്കൻ കറിയുടെ റെസിപ്പി, അതുപോലെ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ട് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ വീഡിയോ കാണാം. ഇന്ന് നല്ലൊരു മഴയുള്ള ദിവസമാണ്, പോരാത്തതിന് ഞായറാഴ്ചയും കൂടിയാണ്. അപ്പോൾ ഏട്ടനും വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ രാവിലെ തട്ടിക്കൂട്ടിയൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. നല്ല തണുപ്പാണ്. അപ്പോൾ ഞാൻ ഇതാ ബാൽക്കണിയിൽ ഇറങ്ങി നിന്ന് മഴയൊക്കെ എൻജോയ് ചെയ്യാണ്. നാട്ടിലുള്ള സമയത്ത് ഇങ്ങനെ മഴയൊന്നും ആസ്വദിക്കാറില്ല കേട്ടോ ശരിക്കും പറഞ്ഞാൽ. ഇവിടെ പിന്നെ റെയറായിട്ട് പെയ്യുന്നതുകൊണ്ട് തന്നെ ഭയങ്കര ഒരു സന്തോഷമാണ് മഴ പെയ്യുന്ന ദിവസം. ഇനി ഇങ്ങനെ രണ്ട് മൂന്ന് ദിവസം കൂടെ മഴയൊക്കെ പെയ്യാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നല്ല തണുപ്പായത് കാരണം രാവിലെ തന്നെ ബെഡിൽ കയറി മൂന്ന് പേരും ബ്ലാങ്കറ്റൊക്കെ പുതച്ചിരുന്നിട്ട് സംസാരിക്കുകയായിരുന്നു കേട്ടോ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഏതം കുട്ടനങ്ങ് ഉറങ്ങിപ്പോയി. പിന്നെ നമ്മൾ ഉച്ചയ്ക്കത്തെ ഫുഡിനുള്ള പരിപാടിയൊക്കെ നോക്കുമായിരുന്നു. അങ്ങനെ ചോറുണ്ടാക്കാൻ വേണ്ടി അരിയൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ട്. പിന്നെ കറി എന്തുണ്ടാക്കണം ചോദിച്ചപ്പോൾ ഏട്ടൻ പറഞ്ഞു, നല്ല മഴയുള്ള ദിവസമല്ലേ, ഒരുപാട് കറിയൊക്കെ കൂട്ടി ചോറുണ്ടാലോ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ കറികളൊക്കെ ഉണ്ടാക്കുമ്പോഴത്തേക്കും കുറച്ചധികം സമയമെടുക്കും. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, പുറത്തുനിന്ന് ഓർഡർ ചെയ്യാമെന്ന് അവസാനം തീരുമാനിച്ചിട്ടോ. ഏതായാലും ചോറുണ്ടാക്കിയ സ്ഥിതിക്ക് വേറെ ടൈപ്പ് ഫുഡൊന്നും ഓർഡർ ചെയ്യേണ്ട, നമുക്ക് ഊണ് തന്നെ ഓർഡർ ചെയ്യാമെന്നുള്ള ഒരു തീരുമാനത്തിലെത്തി. അങ്ങനെ ഏട്ടൻ ഊണൊക്കെ ഓർഡർ ചെയ്തോട്ടോ. നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഒരു വെജിറ്റേറിയൻ റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ ഫുഡ് വരുന്ന സമയം കൊണ്ട് നമുക്ക് കുറച്ച് അടുക്കലും പെറുക്കലൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നല്ല മഴയൊക്കെ നോക്കി ഊണ് കഴിക്കാൻ കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ, എന്നോട് ചില സബ്സ്ക്രൈബേഴ്സ് വെയ്റ്റ് ലോസ് ജേണി ചെയ്യാമോ, അതുപോലെ ഹെയർ കെയർ വീഡിയോസൊക്കെ ചെയ്യാമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കതൊക്കെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. പിന്നെ എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ക്യാമറ ഫേസ് ചെയ്തിട്ട് സംസാരിച്ചുകൊണ്ട് വീഡിയോ ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് ഇതുവരെ വന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങനത്തെ വീഡിയോസൊക്കെ ചെയ്യാമെന്നൊക്കെ ഉള്ള ഒരു ഇതിലിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇപ്പോൾ നമ്മളിതാ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ട് ഇതാ വെറുതെ ഇങ്ങനെ ഇരുന്ന് ഏതും കുട്ടിനോടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്നെക്കാട്ടിലും മഴ എൻജോയ് ചെയ്യുന്ന ആളാണ് കേട്ടോ എൻ്റെ ഹസ്ബൻഡ്. സോ ഏട്ടന് ഭയങ്കര ഇഷ്ടമാണ് മഴ എന്ന് വെച്ചാൽ. അപ്പോൾ മഴ കാണാൻ വേണ്ടി മാത്രം നാട്ടിൽ ലീവ് എടുത്ത് പോകാമെന്നൊക്കെ പറയാറുണ്ട്, പക്ഷേ മിക്കപ്പോഴും സാധിക്കാറില്ല. അപ്പോൾ ഏട്ടൻ മഴ പെയ്യുന്നത് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് ഫുഡൊക്കെ കഴിച്ചിട്ട്. ആ സമയത്ത് നമ്മുടെ ഒരു ഫ്രണ്ടിൻ്റെ മോൻ്റെ ബർത്ത്ഡേ ഉണ്ടായിരുന്നു കേട്ടോ. അവൾ കേക്കും പായസമൊക്കെ കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു. നല്ല പായസമായിരുന്നു കേട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ വൈകിട്ടായപ്പോഴത്തേക്കും ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. നല്ല തണുപ്പാണ്, അതുകൊണ്ടാണ് ജാക്കറ്റൊക്കെ ഇട്ട് ഇറങ്ങുന്നത് കേട്ടോ. പിന്നെ ഏട്ടന് പിന്നെ തണുപ്പും മഴയൊക്കെ ഇഷ്ടമായത് കാരണം പുള്ളി നോർമൽ ഡ്രസ്സിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മളിവിടെ അടുത്ത് തന്നെയുള്ള ഒരു 1 to 10 ഷോപ്പിലേക്കാണ് കേട്ടോ പോകുന്നത്. പോണ വഴിക്ക് കണ്ടാൽ ചെറിയൊരു മഴക്കാറും സൺലൈറ്റൊക്കെ ആയിട്ട് നല്ല അടിപൊളി കാലാവസ്ഥയാണ്. അപ്പോൾ നമ്മളത് അവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ അത്യാവശ്യമായിട്ട് വാങ്ങിക്കേണ്ട സാധനങ്ങളൊന്നും ഇല്ല കേട്ടോ. പിന്നെ എന്തൊക്കെയോ ഇങ്ങനെ മുന്നേ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറച്ച് വാങ്ങിക്കണമെന്നൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ഇവിടെ ഉണ്ടോ എന്നൊക്കെ നോക്കി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. പിന്നെ ഇപ്പോൾ ഇതാ വീട്ടിലെത്തി. ഇനിയിപ്പോൾ രാത്രിയിലേക്കുള്ള ഫുഡ് ഉണ്ടാക്കണം. ഒരു ചിക്കൻ കറി ഉണ്ടാക്കാനാണ് കേട്ടോ വിചാരിക്കുന്നത്. അപ്പോൾ നോർമലി എല്ലാവർക്കും അറിയാവുന്ന റെസിപ്പി തന്നെ ആയിരിക്കും, എന്നാലും വീഡിയോ എടുക്കുന്നത് കൊണ്ട് ഡീറ്റെയിൽഡ് ആയിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒരു പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഞാൻ ചിക്കൻ ഒന്ന് പൊരിച്ചെടുക്കാൻ കേട്ടോ. ഇതിപ്പോൾ ചിക്കൻ, മഞ്ഞൾ, ഉപ്പ്, കാശ്മീരി ചില്ലി ഇതൊക്കെ മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടുള്ള ചിക്കനാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാം. നന്നായിട്ട് ഫ്രൈ ആവേണ്ട ആവശ്യമൊന്നുമില്ല, ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. രണ്ട് സൈഡും അപ്പുറത്തിപ്പുറത്തും മറിച്ചിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ചിക്കനിൽ മസാല തേച്ചിട്ട് ഒരു 15 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 30 മിനിറ്റ് ഒക്കെ വെക്കുന്നത് നന്നായിരിക്കും. അതിലെ എല്ലാ മസാലയും ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. ഞാനിപ്പോൾ ഇതൊരു 15 മിനിറ്റേ വെച്ചിട്ടുള്ളൂ, ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട കേട്ടോ, ജസ്റ്റ് ഞാൻ പുറത്ത് തന്നെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ആ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിലേക്ക് നമ്മൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇതൊക്കെ ചതച്ചത് ചേർത്ത് കൊടുക്കുക. പിന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ. പച്ചമുളകൊക്കെ നമ്മൾ എരിവിനനുസരിച്ചിട്ട് ചേർക്കുക കേട്ടോ. പിന്നെ അതൊന്ന് ജസ്റ്റ് ഒന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് സവാള കട്ട് ചെയ്ത് ചേർക്കാം. ഞാൻ ചെറിയ രണ്ട് സവാളയാണ് കേട്ടോ കട്ട് ചെയ്ത് ചേർത്തിട്ടുള്ളത്. അങ്ങനെ അത് നന്നായിട്ടൊന്ന് മൊരിഞ്ഞ് വരുന്ന സമയത്ത് അതിലേക്ക് 2 teaspoon മല്ലിപ്പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി, പിന്നെ 1 teaspoon ചിക്കൻ മസാലയും കൂടെ ചേർത്തിട്ടുണ്ട്. അങ്ങനെ അതെല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വാട്ടിക്കൊടുത്തതിന് ശേഷം അതിലേക്ക് ഒരു വലിയ തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒന്ന് അടച്ച് വെച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് നല്ലൊരു സ്മൂത്തായിട്ട് വരണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അടച്ച് വെച്ചിട്ട് ഒന്ന് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചതിന് ശേഷം ഇങ്ങനെ നന്നായിട്ട് തക്കാളിയൊക്കെ ഉടച്ചെടുക്കുക. അതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ ഇട്ട് കൊടുക്കുക കേട്ടോ.
എന്നിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് എത്രയാണോ ഗ്രേവി വേണ്ടത് അതിനനുസരിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ചൂടുവെള്ളമാണ് ചേർക്കേണ്ടത്. അങ്ങനെ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്ത് എല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വീണ്ടും അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കുക. പിന്നെ ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. അങ്ങനെ ലാസ്റ്റ് നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് ഗരം മസാലപ്പൊടിയും പിന്നെ അതുപോലെ കറിവേപ്പിലയോ മല്ലിയിലയോ ഏത് വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കുന്നത്. അങ്ങനെ എല്ലാം കൂടെ ഒന്ന് ജസ്റ്റ് ഒന്ന് വെതറി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്. ദെൻ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് പിന്നെ പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകി വൃത്തിയാക്കാണ്. കിച്ചൺ ജസ്റ്റ് ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. അത്രയേ ഉണ്ടായിരുന്നുള്ളൂ പരിപാടി. ഇനിയിപ്പോൾ നമ്മൾ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഹോളിൽ അവിടെ വെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ അതൊക്കെ എടുത്ത് ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കാനുണ്ട്. ഏദൻകൂട്ടിനെ ഉറക്കിയിട്ട് വേണം അതൊക്കെ ഒന്ന് ചെയ്യാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഇതാ ഞാൻ ഏദൻകൂട്ടിനൊക്കെ ഉറക്കിയിട്ട് ആ സാധനങ്ങളൊക്കെ ഒന്ന് പെറുക്കി എല്ലാം എടുത്ത് വെക്കാന്ന് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയുള്ളൂ ഇന്നത്തെ വിശേഷങ്ങൾ. ഇത് ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ കാണിക്കുന്നുണ്ട് കേട്ടോ, ഞാൻ സാധനങ്ങൾ വാങ്ങിച്ചതിൻ്റെ ഒക്കെ. അപ്പോൾ നെക്സ്റ്റ് ഞാൻ ആ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് വരാം. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.